എറണാകുളം മൂന്നാറിന് രാത്രി ഒരു 5:30 ആകുമ്പോൾ നമ്മൾ എറണാകുളത്ത് എത്തി. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ മുറി എടുത്തു. അപ്പൊ നമ്മൾ മുറിയിലായില്ലേ, ഇപ്പൊ ഒരു 9 മണിയാകുമ്പോൾ എഴുന്ന് എറണാകുളത്ത് നിന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകും. ആദ്യം ചോറ്റാനിക്കര അമ്പലാന്ന് തോന്നുന്നു അല്ലെ, ആദ്യം ചോറ്റാനിക്കര അമ്പലത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അവിടേക്ക് പോകും. അപ്പൊ നമ്മൾ ചായ കുടിച്ചു, ചില ചായ കുടിച്ച് ഉഷാറായിട്ടുണ്ട്. ഛർദിക്കൊന്നും അറിയില്ല, നഷ്ടം ബസ്സൊന്ന് ഛർദിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കാറ്റടിക്കുമ്പോ കൊടലിൽ നിന്ന് ഇതായിട്ട് നഷ്ടം കുറെ വട്ടം ഛർദിച്ചു, കുഴപ്പമൊന്നുമില്ല. ഛർദിന്റെ ഗുളിക കരുതിയിട്ടുണ്ട്, നവല് ഒരിക്കൽ ഛർദിച്ചു. കൊറേ കുട്ടികൾ ഛർദിച്ചിട്ടുണ്ടല്ലേ, ഞാൻ കുട്ടികൾ അതും ഇതെല്ലാം വാങ്ങി കഴിക്കൂല, വാങ്ങി കൊടുത്തിട്ട് അങ്ങനെ വാങ്ങി കൊടുത്തിട്ടല്ലേ നോക്കി പരമാ ശ്രദ്ധിച്ചിനി. എന്നാലും ഇവർക്ക് ഐസ്ക്രീം വാങ്ങാൻ ഇവർക്ക് ഭയങ്കര ഒരു ഐസ്ക്രീം എല്ലാം വാങ്ങി കൊടുത്തതാണ് ഛർദിച്ചു സംഭവം. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ചായ കുടിച്ചു, ഇനി നേരെ അപ്പൊ എറണാകുളത്തെ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ വാ. Ground floor. Hi, Pata. Safe. ചോറ്റാനിക്കര അമ്പലത്തിലല്ലേ, അമ്പലത്തിലെ കച്ചവടം ഉള്ളില് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, നോക്കാം. അറിയില്ല. അപ്പൊ നമ്മ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി. അമ്പലത്തിന് ഉള്ളില് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റൂല, അപ്പൊ അതിന് ഉള്ളിലെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവിടുന്ന് നേരെ ഹിൽ പാലസ് അല്ലേ, പുരാവസ്തു ഗവേഷണ കേന്ദ്രം അവിടുത്തെ അവിടെയാണ് ഇപ്പൊ ഉള്ളത്. അതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം അല്ലേ. കേറി നടക്ക്. ഇത് നല്ല തിരക്കുണ്ട്, ഇവിടെ നല്ല തിരക്കുണ്ട് അല്ലേ. ഒരാളെന്നോ പറയുന്നുണ്ട് വീഡിയോ അകത്ത് എന്തോ കൊറേ ഉണ്ട് നല്ല മനസ്സിൽ. അതെ, ഓള് വീഡിയോ അകത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഓള് ഓടി മാറുന്നുണ്ട്. കൊറേ സ്റ്റെപ്പ് ഉണ്ട് കേറെ. അപ്പൊ നമ്മ മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നമ്മ കേറലായി. മരപ്പടികൾ കൊറേ രഥം ഉണ്ട് അല്ലേ. നച്ചു ഇതെന്നാണെ, ആ ഇത് വല്യ ബട്ടിലാ അല്ലേ. നച്ചു ബട്ടിലൊന്നും തൊട്ടോ ഞാൻ വല്യ മാനല്ലേ പറയ മാനാ നാഷ മാന നോക്കുന്നുണ്ട് ഇവിടെ. കണ്ടാ മാനൊക്കെ ഉണ്ടാ,
കൊറേ ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മ ഹിൽ പാലാസ് കണ്ടിച്ച് മടക്കയാത്രയായി. ഈശട്ട് എന്ത് ചൂട് വളരെ ഭംഗിയായിട്ട് രണ്ടാമത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഹിൽ പാലസ് വളരെ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഴയ കാലഘട്ടങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും രാജവംശത്തെ കുറിച്ചും. പക്ഷെ നമുക്കൊരു പ്രശ്നം അതിന് ഉള്ളിൽ അധികം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അത് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി രാജവംശകാലത്ത് ഉപയോഗിച്ച സാധനങ്ങള്, ഉപയോഗിച്ച കിരീടങ്ങള് അതെല്ലാം കാണുമ്പോ നമുക്ക് ഒരുപാട് ഒരു മനസ്സിനൊരു സംതൃപ്തി നൽകുന്നു. ഏറ്റവും നല്ല കാര്യമാണ്. മഴയില്ലേ, മഴക്കാർ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു, ഇങ്ങനെ പെയ്യാൻ വേണ്ടി കളിക്കുന്നുണ്ട്. അതിനടുത്ത് നമ്മള് കാര്യങ്ങൾ കണ്ട് നമ്മള് ബസ്സിനടുത്തേക്ക് നടന്നു പോകും. ബസ്സിനടുത്ത് പോയി അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൊച്ചി മറൈൻ ഡ്രൈവില്ല. നമുക്ക് ഇവിടെ ബോട്ട് യാത്ര നടത്താം. വിളിക്കുന്നു കൊച്ചി മറൈൻ ഡ്രൈവ്. ബസ്സിന് പതുക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കപ്പലക്കാരനല്ല ബോട്ടുകാരനെ ഷു ഒരു വീഡിയോ എടുക്കേണ്ടി വരും. നമ്മുടെ ആൾക്കാരുടെ സെൽഫി എടുക്കുന്നത്. നമ്മ ബോട്ടിലേക്ക് കയറി തുടങ്ങി. നമ്മളെ സംഘങ്ങളെല്ലാരും ബോട്ടിലേക്ക് പോകുന്നുണ്ട്. കേറിക്കോ കേറിക്കോ ബോട്ടിലേക്ക്. കാലെടുത്ത് വെച്ചു. ഓക്കേ, എന്നിട്ട് മേലെ വെക്കാല്ലേ. മേലെ പോ. ആ മേലോട്ട് നടക്കാം നടക്കാം നടക്കാം. അപ്പൊ നമ്മൾ ബോട്ടിന്റെ മേലെ കയറി ഇരുന്നിട്ട് ബോട്ട് യാത്ര മെല്ലെ ആരംഭിച്ചിട്ടുണ്ട്. മുന്നോട്ട് മന്ദം മന്ദം ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അച്ഛു ഏ നക്ഷത്ര നക്ഷത്ര നക്ഷത്രം ഏ നക്ഷത്ര നോക്കണം. വെള്ളം നോക്കാൻ കിട്ടും. രാവെള്ളം നല്ല കാറ്റുണ്ടല്ലടാ.
ഹായ്. അപ്പൊ നമ്മൾ ബോട്ട് യാത്ര കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ ഇപ്പോ സുഭാഷ് പാർക്കാണ്. ഇവിടെ പാർക്ക് ഉണ്ട്, ആ പാർക്കിലേക്ക് പോയി. എങ്ങനെയാണ് നടക്കുന്നത്? ആ വെള്ളം കൊടുത്ത പോലെ വൈകുന്നേരം സമയമായത് തന്നെ ഒരുപാട് ആൾക്കാർ പാർക്കിലുണ്ട്. നല്ല രസല്ലേ ഇവിടെ വന്നിരിക്കാം. നച്ചോ ഇവിടെ നിൽക്കുന്ന ഒരു കാമണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് പോവാ. നല്ല അല്ലേ ചേട്ടാ, ഈ മരങ്ങാനം പുറത്തേ ഉണ്ടല്ലേ. ഈ മരം കണ്ടോ, നല്ല രസമല്ലേ അല്ലേ. ഒരുപാട് കുഞ്ഞുങ്ങളിനെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു കുട്ടികൾ പാർക്കുണ്ടേ, വർഷവാർത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടിട്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ കയറുന്നുണ്ട്. കയറിക്കോണേ നശു, ഏശു കയറിക്കോ. കൊറേ കുഞ്ഞുങ്ങൾ ഇതിനു മുകളിൽ കയറിയിട്ട് താഴേക്ക് വരുന്നു. നശുവിന് പോയിട്ട് ഇതിനു മുകളിൽ കയറേ. നശു കയറുന്നില്ല. ഏ നശു കയറുന്ന, നീ എന്നെ ഇങ്ങോട്ട് വേണം പറഞ്ഞു. നീ അമ്മേനെ കയറ്റൂല, അമ്മേനെ കയറ്റൂല കേട്ടാ. നശുവിന് പേടി കയറാൻ. കയറുന്നില്ല. അമ്മ കയറി, വലിയവർക്ക് കയറാൻ പറ്റൂല കേട്ടാ. ഏട്ടാ ഏട്ടൻ പോയിക്കടാ, അവര് കയറുന്നുണ്ടേ. നോക്കണേ അവളെ, നോക്കണേ പതുക്കെ കയറി വന്നിട്ടാ. അന്ന് അവളെ നശു കയറുന്നുണ്ട്. രണ്ടാം താരത്തി മതിയില്ലേ, അച്ഛല്ലേ അടിപൊളി. നവല് 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 നവലും വലിഞ്ഞു കയറുന്നുണ്ട് ഇതിന് മുകളില്. നോക്കണേ വീണക്കല്ല. അടിപൊളി അടിപൊളിയാണ് വെച്ചു, ഇത് അടിപൊളിയാണ് അല്ലെ, അടിപൊളിയാണ്. നഷ്ടം സന്തോഷം നോക്കറ. മെട്രോക്ക് വേണ്ടി കാത്തിക്കാം. കൊച്ചി മെട്രോ Thank you.
ഇപ്പൊ നമ്മളെ ലൂലു മാളിലായി. ലൂലു മാൾ നല്ല സന്തോഷമുണ്ട്. ലൂലു മാളിന്റെ ആകം വീട്ടിലേക്ക് മടക്കിയാത്ത ആരംഭിച്ചല്ലേ.